വെൽക്കം, തഹ്മാനാണ്. ഈ വീഡിയോ നമ്മൾ സെൽ സിഗ്നലിംഗ് ഓർ സെല്ലാർ ട്രാൻസ്ട്രക്ഷൻ പാത്വേസിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഇതിൽ നമ്മൾ പി എ ത്രീ കെ എ കെ ടി പാത്വേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുക. പി എ ത്രീ കെ അല്ലെങ്കിൽ എ കെ ടി എം ടോർ പാത്വേ എന്നൊക്കെ പറഞ്ഞാലും സെയിം പാത്വേ തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഈ പി ഐ ത്രീ കെ എന്നൊന്ന് നോക്കാം. പി എ ത്രീ കെ എന്താണ്? പി എ ത്രീ കെ എന്ന് കഴിഞ്ഞാൽ ഫോസ്ഫോ അയനോസിറ്റൈഡ് ത്രീ കൈനേസ് ആണ്. ഫോസ്ഫോ അയനോസിറ്റൈഡ് ത്രീ കൈനേസ് എന്ന് പറയുന്ന സംഭവമാണ് ഈ പി ഐ ത്രീ കെ. അപ്പൊ അതൊരു എൻസൈം ആണ്, സെൽ മെംബ്രെയിനിലുള്ള എൻസൈം ആണ്. സോ ഇത് നമ്മുടെ സെൽ മെംബ്രെയിൻ ആണ്. ആൻഡ് പി എ ത്രീ കെ നമുക്ക് വിവിധ തരത്തിലുണ്ട്. ഒന്ന് ടൈപ്പ് വൺ ആണ്, ടൈപ്പ് വൺ ഉണ്ട്, ടൈപ്പ് ടു ഉണ്ട്, ടൈപ്പ് ത്രീ ഉണ്ട്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആൻഡ് ടൈപ്പ് ടു ആൻഡ് ടൈപ്പ് ത്രീ, ഇതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോയിലൊന്നും കമാനൊരക്ഷരം മിണ്ടുന്നില്ല. നമ്മൾ പറയുന്നതെല്ലാം ടൈപ്പ് വൺ പി എ ത്രീ കൈനേസിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഈ ടൈപ്പ് വണ്ണിൽ തന്നെ വിവിധ തരമുണ്ട്. ടൈപ്പ് വൺ ആൽഫ ഉണ്ട്, ടൈപ്പ് വൺ ബീറ്റ, ടൈപ്പ് വൺ ഗാമ, ഇങ്ങനെ മൂന്ന് തരമുണ്ട്. ആൻഡ് നമ്മളിവിടെ ഇപ്പൊ ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ആകാം. അപ്പൊ എന്താണ് ഈ പി എ ത്രീ കെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പി ഐ പി ടുവിനെ പി ഐ പി ടുവിനെ പി ഐ പി ത്രീ ആക്കി മാറ്റലാണ്. അതാണല്ലോ കൈനേസ് എന്നാണല്ലോ പേര്. ഒരു ഫോസ്ഫേറ്റ് വെച്ച് പിടിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് എന്റെ പണി. ഈ പി ഐ പി ടു എവിടെയുണ്ട്? പി ഐ പി ടു നമ്മുടെ സെൽ മെംബ്രെയിനിലുണ്ട്. സെൽ മെംബ്രെയിൻ ഈസ് എ ഫോസ്ഫോ ലിപ്പിഡ് ബയലെയർ. നമ്മൾ ഇങ്ങനെയാണല്ലോ സെൽ മെംബ്രെയിൻ വരയ്ക്കുക, ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഞാൻ ഈ ഫോസ്ഫോ ലിപ്പിഡ് ബയലെയറിലുള്ള പി ഐ പി ടു എന്ന് വരയ്ക്കുകയാണ്. അതായത് ഈ രണ്ട് വര വേണം, ആ രണ്ട് വര ഇവിടെയുണ്ട്. ഇതാണ് ബാക്കിയുള്ള ഭാഗം. ആൻഡ് ദെൻ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഞാൻ പിടിപ്പിക്കുകയാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ അയനോസിറ്റോൾ, രണ്ട് ഫോസ്ഫേറ്റ്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ്, നാലിലും അഞ്ചിലും ഒരു ഫോസ്ഫേറ്റ്, ഇത് ഒരു ഫോസ്ഫേറ്റ്. ഇതാണ് പി ഐ പി ടു എന്ന് പറയുന്ന സാധനം. ഇത് നമ്മുടെ സെൽ മെംബ്രെയിനിൽ ഉള്ളതാണ് സാധനം. ആൻഡ് ഇതിന്റെ ഈ മൂന്നാമത്തെ പൊസിഷനിൽ, ഈ മൂന്നാമത്തെ പൊസിഷനിൽ വേറെ കളർ എടുക്കാം. മൂന്നാമത്തെ പൊസിഷനിൽ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് പിടിപ്പിച്ചാൽ ഇത് പി ഐ പി ത്രീ ആയി. ഇതാണ് പി ഐ പി ത്രീ എന്ന് പറയുന്ന സംഭവം. സോ ഇത് ചെയ്യുന്ന പണിയാണ് പി ഐ ത്രീ കൈനേസിന് ഉള്ളത്. സോ ഫോസ്ഫോ അയനോസിറ്റോൾ ബിസ് ഫോസ്ഫേറ്റിനെ നമ്മൾ ട്രിസ് ഫോസ്ഫേറ്റ് ആക്കുന്നു. ആൻഡ് ഈ ബിസ് ഫോസ്ഫേറ്റ് പോലെ അല്ല ട്രിസ് ഫോസ്ഫേറ്റ്. ഒരു ഫോസ്ഫേറ്റ് കൂടിയാൽ അല്ലെ, അവനൊരു എല്ല് കൂടുതലാണെന്ന് പറഞ്ഞാൽ അവനൊരു ഫോസ്ഫേറ്റ് കൂടുതലാണ്, അവന് എനർജി കൂടുതലാണ്, അല്ലെങ്കിൽ അവന് പല പല ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ പി ഐ ത്രീ കൈനേസ് അങ്ങനെ എപ്പോഴും പി ഐ പി ടുവിനെ ഇങ്ങനെ പി ഐ പി ത്രീ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയല്ല, ഓക്കെ, നോർമൽ പ്രോസസ് അല്ല. ആരെങ്കിലും ഈ പി ഐ ത്രീനെ വിളിച്ചിട്ടൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം. സോ ഹു ഓൾ ക്യാൻ സ്റ്റിമുലേറ്റ്? സോ ആർക്കാണ് പി ഐ ത്രീ കെ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, ആകെ വീഡിയോ ഏതായിരുന്നു, മാപ് കൈനേസ് വീഡിയോയിലാണ്, മാപ് കൈനേസ് വീഡിയോയിൽ കണ്ട റാസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ ഞാൻ പറഞ്ഞു. സോ ആക്ടിവേറ്റഡ് റാസ്, ആക്ടിവേറ്റഡ് റാസ് എന്ന് വെച്ചാൽ റാസ് വിത്ത് എ ജി ടി പി ആണ് ആക്ടിവേറ്റഡ് റാസ് എന്ന് പറയുന്നത്. സോ ഇതിന്, ദിസ് ക്യാൻ ആക്ടിവേറ്റ്, ഇതിന് പി ഐ ത്രീ കെ നെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പി ഐ പി ടു പി ഐ പി ത്രീ ആയിട്ട് മാറും. അപ്പൊ ഇതാണ് ഒരു പാത്വേ. ആൻഡ് റാസിനെ പറ്റി ഞാൻ അതിന്റെ പാത്വേ എന്ന് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. രണ്ടാമത്തെ ആൾ പിന്നെ ഉള്ളത് നമ്മൾ ജി പ്രോട്ടീൻ കപ്പിൾ റിസെപ്റ്റർ അല്ലെ, ജി പി സി ആർ, അതിന്റെ ആക്ടിവേഷൻ നമ്മൾ പറഞ്ഞതാണ്. അതുവഴിയും നമുക്ക് ചെയ്യാൻ പറ്റും, അതുവഴിയും നമുക്ക് പി ഐ ത്രീ കെ നെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഡബ്ല്യു ബി സിയിലാണെങ്കിൽ, ഡബ്ല്യു ബി സിയിൽ നമുക്കറിയാം ഇപ്പോൾ ഇത് സെൽ മെംബ്രെയിനിലാണെങ്കിൽ ജി പ്രോട്ടീൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അതിന്റെ റിസെപ്റ്റർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇത് ജി പ്രോട്ടീൻ ആണ്. ആൽഫ ഉണ്ട്, ബീറ്റ സബ് യൂണിറ്റ്. ഈ ബീറ്റ ഗാമ സബ് യൂണിറ്റിൽ നമുക്ക് ചില ആൾക്കാർ വന്ന് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രോട്ടീൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, പിടിച്ചു കഴിഞ്ഞാൽ ദിസ് ക്യാൻ ആക്ടിവേറ്റ്, ഇതിന് നമുക്ക് പി ഐ ത്രീ കെയുടെ വൺ ഗാമയെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഗാമ. ദെൻ വേറെ ചിലർക്ക് മൂന്നാമത്തും ജി പ്രോട്ടീൻ കപ്പിൾ റിസെപ്റ്റർ തന്നെയാണ്. ഇവിടെ ഈ പ്രോട്ടീൻ പകരം വേറെ ചില പ്രോട്ടീൻ തന്നെ ഇത് തന്നെ ബീറ്റ ഗാമ സബ് യൂണിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ പി ഐ ത്രീ കെ ബീറ്റയെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. വട്ട് എവർ മേ ബി, ദീസ് ഓൾ ആർ പി ഐ ത്രീ കൈനേസ് ടൈപ്പ് വൺ ആണ്, ടൈപ്പ് വൺ തന്നെയാണ് എല്ലാം. സോ ഇങ്ങനെയാണ് ഇത് ആക്ടിവേറ്റഡ് ആവുക. ഇതാണ് പ്രധാനപ്പെട്ട വഴികൾ. അപ്പൊ സെൽ മെംബ്രെയിനിൽ ഇപ്പോ പി ഐ പി ത്രീ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടായിരിക്കാന്ന് വിചാരിക്കുക. സോ ഇതിൽ മൂന്ന് പേർക്ക് വന്നിട്ട് ചേരാം ഈ പി ഐ പി ത്രീയിൽ. ആർക്കൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, ഇവിടെ വന്ന് പിടിക്കുന്നത് ഞാൻ നടുവിൽ വരയ്ക്കാം, അതിന്റെ പേര് എ കെ ടി എന്നാണ്. ഇവിടെ ഈ പ്രോട്ടീന്റെ പേര് എ കെ ടി, ഓർ അതിന് പി കെ ബി എന്നും പേര്. പി കെ ബിക്ക് പ്രോട്ടീൻ കൈനേസ് ബി എന്നാണ് പേര്, പ്രോട്ടീൻ കൈനേസ് ബി. അപ്പൊ ഇതാണ് ഒരാൾക്ക് പിടിക്കാവുന്നത്. രണ്ടാമത്തെ ആൾ വേറൊരു പ്രോട്ടീൻ വന്ന് പിടിക്കാവുന്നത്, അയാളുടെ പേര് പി ഡി കെ വൺ ആണ്. പി ഡി കെ വൺ എന്ന് വെച്ചാൽ ഫോസ്ഫോഅയനോസിറ്റൈഡ് തന്നെയാണ്, ഫോസ്ഫോഅയനോസിറ്റൈഡ് ഡിപെൻഡന്റ് കൈനേസ് വൺ ആണ് വേറൊരാൾ. ഇനി മൂന്നാമതൊരാൾ കൂടി വന്ന് പിടിക്കാം, അയാളുടെ പേര് എംടോർ, എംടോർ കോംപ്ലക്സ് ടു ആണ്, എംടോർ കോംപ്ലക്സ് ടു. ഇങ്ങനെ മൂന്ന് പേർക്ക് വന്ന് ഇവിടെ പിടിക്കും. ഓക്കെ, എംടോർ എന്ന് വെച്ചാൽ മാമേലിയൻ ടാർജറ്റ് ഓഫ് റാപ്പമൈസിൻ ടു, കോംപ്ലക്സ് ടു ആണ് ദിസ് എംടോർ ടു. ആൻഡ് ഇതിൽ ദിസ് പി ഡി കെ വണ്ണിന്റെയും എംടോർ കോംപ്ലക്സിന്റെയും പണി എന്ന് പറയുന്നത് ഇവിടെ ഒട്ടിച്ചേർന്ന എ കെ ടി ഓർ പി കെ ബിയിൽ അതിൽ ഫോസ്ഫേറ്റ് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോ എ കെ ടിയിലേക്ക് നമുക്കിനി എന്ത് ചെയ്യണം, ഫോസ്ഫേറ്റ് പിടിപ്പിക്കണം. പി ഡി കെ വണ്
എവിടെയാണ് പിടിപ്പിക്കുക എന്ന് ചോദിച്ചാൽ PDK-1 പിടിപ്പിക്കുന്നത് 308-ാമത്തെ പൊസിഷനിൽ ഉള്ള ത്രിയോണിലാണ് ഒരു ഫോസ്ഫേറ്റ് വെച്ച് പിടിപ്പിക്കുക. ത്രിയോണിൽ 308 പൊസിഷൻ ഓർത്തിരിക്കണ്ട, ഞാൻ വെറുതെ പറയുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഈസി ആയിരിക്കും. ആൻഡ് എംടോർ പിടിപ്പിക്കുന്നത് 473-ൽ ഒരു സെറിനിൽ ഒരു ഫോസ്ഫേറ്റ് വെച്ച് പിടിപ്പിക്കും. സോ ഇതാണ് ഇവരുടെ പരിപാടി, എംടോറിനെ ഇവിടെ പിടിപ്പിക്കുക, PDK-ക്ക് ഇവിടെ പിടിപ്പിക്കുക എന്നുള്ള. അപ്പോൾ ഇയാൾക്ക് രണ്ട് ഫോസ്ഫേറ്റ് കിട്ടി, ഹീസ് നൗ ആക്ടീവ്. സോ പ്രോട്ടീൻ കൈനേസ് ബി ഈസ് നൗ ആക്ടീവ് ആയി, രണ്ട് ഫോസ്ഫേറ്റ് കിട്ടി, ആള് ആക്ടീവ് ആയി, ആൾ ഉഷാറായി. ഇനി ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ് ബിയുടെ പൂണ്ട് വിളയാട്ടമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇയാൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. സോ ഇദ്ദേഹം സെല്ലിനകത്ത് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്, എല്ലാ പ്രവർത്തനവും നമ്മൾ പറയുന്നില്ല. നമുക്ക് ഇനി അടുത്ത പേജിൽ വരയ്ക്കാം. സോ ഇത് സെൽ മെംബ്രെയിൻ ആണ്, ഇവിടെ പ്രോട്ടീൻ കൈനേസ് ബി ഇങ്ങനെ വലുതായിട്ടിരിക്കട്ടെ, ആക്ടിവേറ്റഡ് ആയിട്ട്, പ്രോട്ടീൻ കൈനേസ് ബി ആക്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി ഇയാൾക്ക് ചെയ്യേണ്ട അടുത്ത പ്രധാനപ്പെട്ട ആളെന്ന് വെച്ചാൽ എംടോർ കോംപ്ലക്സ് 1 എന്ന് പറയുന്ന സംഭവത്തെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എംടോർ എന്ന് വെച്ചാൽ മെമേലിയൻ ടാർജറ്റ് ഓഫ് റാപ്പമൈസിൻ കോംപ്ലക്സ് 1 ആണോ, 2 അല്ല, 2 നമ്മൾ നേരത്തെ കണ്ടു, അതല്ല, 1-നെ ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നേരിട്ട് ഇതിനെ പിടിച്ചിട്ട് ഒരു ഫോസ്ഫേറ്റ് പിടിപ്പിച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എംടോർ കോംപ്ലക്സ് 1 ഇനാക്ടീവ് ആകാനായിട്ട് മറ്റു ചില ആൾക്കാരാണ് കാരണം, മറ്റു ചില സിസ്റ്റംസ് ആണ് കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, PKB വഴി ആ സിസ്റ്റത്തെ ഇനാക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇവൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ടിവേറ്റ് ആയിക്കോളും, അതാണ് നമ്മൾ ചെയ്യുക. സോ ഇവരെ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എംടോർ കോംപ്ലക്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ PKB ചെയ്യേണ്ടത് എംടോറിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നവരെ ഇനാക്ടിവേറ്റ് ചെയ്യലാണ് നമ്മുടെ AKT പ്രോട്ടീൻ കൈനേസ് ബിയുടെ പണി. സത്യത്തിൽ എംടോർ കോംപ്ലക്സിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരാളുണ്ട്, അയാളുടെ പേര് റബ് എന്നാണ്, റബ് അല്ല കേട്ടോ, റബ് GTP എന്ന് പറയുന്ന ആളാണ് സത്യത്തിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആൾ. റബ് GTP എന്താന്ന്, റബ് GTP ഒരു ജെഫ് ആണ്. ജെഫ് എന്താന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, വാട്ട് ആർ ജെഫ് പ്രോട്ടീൻസ്, ഇവിടെ വീണ്ടും ഞാൻ പറയുന്നില്ല, മാക്കാനിസിൽ പറഞ്ഞതാണ്. പക്ഷെ ഈ റബ് GTP-യിൽ GTP എപ്പോഴെങ്കിലും ഇങ്ങനെ പിടിച്ചാൽ അതിനെ നശിപ്പിക്കാനായിട്ട് അപ്പൊ തന്നെ മിന്നൽ പിണർ പോലെ പാഞ്ഞെത്തുന്ന ഒരാളുണ്ട്. അങ്ങനെ റബ് GTP പൊട്ടിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പ്രോട്ടീൻ എന്നാണ് വിളിക്കുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ അതും പറഞ്ഞാണ് ഗ്യാപ് പ്രോട്ടീൻസ് എന്നാണ്. അപ്പോ ഇവിടെ ഒരു ഗ്യാപ് പ്രോട്ടീൻ ഉണ്ട്, ഈ ഗ്യാപ് പ്രോട്ടീൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് ട്യൂബറസ് ക്ലീറോസിസ് കോംപ്ലക്സ് ആണ്. ട്യൂബറസ് ക്ലീറോസിസ് കോംപ്ലക്സ് 1 ഉണ്ട്, ആൻഡ് ട്യൂബറസ് ക്ലീറോസിസ് കോംപ്ലക്സ് 2, ഇങ്ങനെ രണ്ടു പേര് ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. എന്ത് ചെയ്യുക, എപ്പോഴെങ്കിലും റബിൽ GTP പിടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോയി അതിനെ നശിപ്പിക്കുക. അപ്പോ റബ് GTP-ക്ക് എംടോറിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല, ഇതാണ് സിറ്റുവേഷൻ. PKB എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ PKB പോയിട്ട് ഇവിടെ പോയിട്ട് ഇതിൽ തന്നെയുള്ള ട്യൂബറസ് ക്ലീറോസിസ് കോംപ്ലക്സ് 2-ൽ ഒരു പ്രോട്ടീൻ അങ്ങ് വെച്ച് പിടിപ്പിക്കും. ആ പ്രോട്ടീന്റെ പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പ്രോട്ടീൻ പേര് തന്നെയാണ്, 14-3-3 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഇവിടെ അങ്ങ് പിടിപ്പിക്കുമ്പോൾ ഇവൻ കിട്ടിയ പ്രോട്ടീനായിട്ട് ഇവിടെ നിന്ന് സ്കേപ്പ് ആവും. അപ്പോൾ ഇത് ആക്ടീവ് അല്ല, ദിസ് സിസ്റ്റം ഈസ് നോട്ട് ആക്ടീവ്. ഈ സിസ്റ്റം ആക്ടീവ് അല്ലെങ്കിൽ റബ് GTP-യിൽ എപ്പോ GTP പിടിപ്പിച്ചാലും അവൻ അവിടെ ഇരിപ്പുണ്ടാവും. സോ ദിസ് ഈസ് നോട്ട് ഫങ്ഷണൽ. ഓക്കെ, സോ അപ്പോ റബ് GTP-യെ ഇനാക്ടീവ് ആക്കാൻ ആർക്ക് പറ്റില്ല, ട്യൂബറസ് ക്ലീറോസിസ് കോംപ്ലക്സിന് പറ്റില്ല. സോ ഇവൻ അപ്പൊ എന്ത് ചെയ്തോളും, ഇവൻ എംടോർ കോംപ്ലക്സിന് ആക്ടിവേറ്റ് ചെയ്യും. സോ പ്രോട്ടീൻ കൈനേസ് ബി ഇയാളെ നശിപ്പിക്കുമ്പോഴത്തേക്കും ഇത് ഓക്കെ ആവും, ഇത് ഓക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഓക്കെ ആയിക്കോളും. സോ ദിസ് നൗ ആക്ടിവേറ്റ് ദ എംടോർ കോംപ്ലക്സ് 1-നെ ആക്ടിവേറ്റ്. സോ ഈ റബ് കോംപ്ലക്സ് നമുക്കറിയാം എന്താ, അതിൽ GDP ഉണ്ടാകും, GDP പിടിക്കാം, GTP പിടിക്കാം. GDP പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓഫ് പൊസിഷൻ ആയിരിക്കും, GTP ആണെങ്കിൽ ഇത് ഓൺ പൊസിഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് ആരെ പോലെ തന്നെയാണ്, നമ്മുടെ റാസ് പ്രോട്ടീനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്ററിനെ പോലെയാണ്. സോ ദിസ് ഈസ് ഓൾസോ എ ജി പ്രോട്ടീൻ ആണ്, ഇത് ജി പ്രോട്ടീൻ ആണ്. റാസ് ഒരു മോണോമറിക് ജി പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു, ഇതും ഒരു ജി പ്രോട്ടീൻ ആണ്, ഇൻട്രാ സെല്ലുലാർ ജി പ്രോട്ടീൻ ആണ്. സോ റബ് ക്യാൻ ആക്ടിവേറ്റ് ദ എംടോർ കോംപ്ലക്സ് 1. ഓക്കെ, അപ്പൊ ഇനി എംടോർ കോംപ്ലക്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, കോംപ്ലക്സ് എന്ന് വെച്ചാൽ അതിനകത്ത് 4 പ്രോട്ടീൻ ഉണ്ട്, ഒരു പ്രോട്ടീന്റെ പേര് എംടോർ എന്ന് തന്നെയാണ്, എംടോർ ആണ് ഒരു പ്രോട്ടീൻ. രണ്ടാമത്തെ അതിന്റെ കൂടെ ഉള്ള ഒരു പ്രോട്ടീൻ ആണ് റാറ്റോർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, റാറ്റോർ. മൂന്നാമത്തെ ഒരു പ്രോട്ടീൻ നമുക്ക് റെറ്റോർ എന്ന് എഴുതാം, റെറ്റോർ ആണ് വേറൊരു പ്രോട്ടീൻ കൂടി ഉണ്ട്, അതിനെ GBL എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. സോ ഇങ്ങനെ 4 പ്രോട്ടീൻ ചേർന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് ആണ് എംടോർ കോംപ്ലക്സ്. സോ ഇതിനെ ഈ സംഭവമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഇവൻ ഭയങ്കരമായിട്ട് ആക്ടീവ് ആകാനായിട്ട് പറ്റും. ഈ പാത്വേ എന്ന് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് PI3K PKB എംടോർ കോംപ്ലക്സ് ആണ്, അപ്പോൾ PIP2 ഉണ്ടായിരുന്നു, അത് നമ്മൾ PIP3 ആക്കി, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. സോ PIP3-നെ നമ്മൾ PKB ഒട്ടിച്ചേർക്കാനായിട്ട് നമ്മൾ ചേർക്കുന്നത് PI3K ആണ്. സോ PI3K ഉണ്ട്, അതിപ്പോ AKT ആയി അല്ലെങ്കിൽ PKB ആയി. ആൻഡ് അടുത്തത് TS2 ട്യൂബറസ് ക്ലീറോസിസ് ഫാക്ടർ 2 ആണ്, അതിനെ ഇൻആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിനെ ഇൻആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇത് ആക്ടിവേറ്റ്
ആക്ടിവേറ്റഡ് ആകും, ഇത് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഇത് ആക്ടിവേറ്റ്. അതാണ് നമ്മൾ പറയാ പി എ ത്രീ കെ, എ കെ ടി പി കെ ബി സെയിം ആണ്, ദെൻ എംടോർ. സോ അതുകൊണ്ടാണ് ഇതിനെ ഈ പാത്വേ എന്ന് പറയാം. ആൻഡ് ഇതിനെ ഈ ആക്ടിവേറ്റഡ് എംടോറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരുപാട് പണികൾ എംടോറിന് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇത് ചെയ്യാൻ പറ്റുന്നത് റൈബോസോമൽ എസ് സിക്സ് പ്രോട്ടീൻ സിന്തസിസ് ആണ്, ഇത് നമ്മൾ മറ്റേ പാത്വേയിലും പറഞ്ഞതാണ്. ദെൻ രണ്ടാമത്തത് ഫോർ ഇ ബി പി എസ് എന്ന് പറയുന്ന ഒരു ചില ഫാക്ടേഴ്സ് ആണ്, എലോങ്ങേഷൻ ഫാക്ടേഴ്സ് പോലെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ആണ്, അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈറ്റോകോൺഡ്രിയക്കകത്ത് മെസഞ്ചർ ആർ എൻ എ അതിൻ്റെയൊക്കെ സിന്തസിസ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. സോ പ്രോട്ടീനും ലിപിഡും പ്യൂരിൻസും ഇതിൻ്റെ എല്ലാം സിന്തസിസ് മെറ്റബോളിസം ഒക്കെ ഇൻക്രീസ് ചെയ്തോളൂ. മൂന്നാമത്തെ ഒരു പരിപാടി ഓട്ടോഫാഗിയാണ്, ഓട്ടോഫാഗിനെ ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈസോസോമൽ ബയോജെനിസിസ് അതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. നാലാമത്തത് മസ്കുലാർ ഹൈപ്പർട്രോഫി ഉണ്ടാക്കാൻ പറ്റും. ദെൻ ഇതിന് പ്രധാനപ്പെട്ട വേറെ റോൾ ഉള്ളത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് അല്ല, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ പ്രധാനപ്പെട്ട റോളുണ്ട്, റെസ്പോൺസ് ഉണ്ട്. സോ അത് പ്രവർത്തിക്കുന്നത് ടി സെൽ വഴിയാണ്, ടി സെൽസിൽ പ്രവർത്തനമുണ്ട് ഇമ്മ്യൂണിറ്റി. സോ ഇങ്ങനെയുള്ള വിവിധ തരം റോൾസ് നിർവഹിക്കുന്ന ഒരാളാണ് ദിസ് എംടോർ എന്ന് പറയുന്ന എംടോർ കോംപ്ലക്സ് 1. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് ഈ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ് ബി ഇതിന് വേറെ എന്തെല്ലാം റോളുകൾ ചെയ്യാം, പിന്നെ നമുക്ക് കാണേണ്ടത് ഈ സിസ്റ്റം എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, നിർത്താം എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് പി കെ ബി ഇനി ചെയ്യാൻ പോകുന്ന പണികൾ എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഓരോ സെൽ അനുസരിച്ചും വ്യത്യാസമായിരിക്കും കേട്ടോ, ഡിഫറെന്റ് ഡിഫറെന്റ് സെല്ലുകൾ അനുസരിച്ച് ഈ പാത്വേയിൽ നടക്കുന്ന ഫംഗ്ഷൻസ് ഒക്കെ വ്യത്യാസമായിരിക്കും. ഒന്ന്, ദിസ് എ എസ് 160 എന്ന് പറയുന്ന ഒരു പ്രോട്ടീന്റെ ഫോസ്ഫോറിലേഷൻ തടയും. സോ പ്രോട്ടീൻ വെച്ച് പിടിപ്പിക്കുന്നത് തടയുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ, സെൽ ഇതൊരു വെസിക്കിൾ ആണെങ്കിൽ വെസിക്കിൾ ഇവിടെ കുറച്ച് പ്രോട്ടീൻ ഉണ്ട്, അതിന്റെ പേര് ഗ്ലൂട്ട് 4 എന്നാണ്, ഗ്ലൂട്ട് 4. സോ അതിനെ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് പിടിപ്പിക്കും. ഗ്ലൂട്ട് 4 നമ്മൾ കേട്ടിട്ടുള്ളത് ഏതാണ്, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 4 ആണ്. സോ ഇവിടെ എപ്പോഴെങ്കിലും ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ സെല്ലിനകത്തേക്ക് ഇത് കയറാനായിട്ട് കൂടുതലായിട്ട് സഹായിക്കും. സോ ഇതിന് നമ്മൾ പറയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിടിപ്പിക്കുന്നതിന് നമ്മൾ ട്രാൻസ് ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. സോ ഇൻക്രീസ്ഡ് ട്രാൻസ് ലൊക്കേഷൻ ഓഫ് ഗ്ലൂട്ട് 4 ട്രാൻസ്പോർട്ടർ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്, കാർബോഹൈഡ്രേറ്റ് അകത്തേക്ക് കയറുന്നു, കാർബോഹൈഡ്രേറ്റ് അകത്തേക്ക് കയറുമ്പോൾ ഗ്ലൂക്കോസ് കൂടുന്നു, അത് ഗ്ലൈക്കോലൈസിസ് അങ്ങനെയൊക്കെയുള്ള പ്രോസസ് വർദ്ധിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തത് എ കെ ടിക്ക് ജി എസ് കെ 3 എന്ന് പറയുന്ന പ്രോട്ടീന്റെ ഫോസ്ഫോറിലേഷനും തടയാനായിട്ട് പറ്റും. അതും തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഗ്ലൈക്കോജൻ സിന്തേസ് കൂടുതലാകും. അപ്പോൾ ഇപ്പോൾ ലിവറിലാണെന്ന് വെച്ചാൽ ലിവറിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഗ്ലൈക്കോജൻ മാലകളാക്കി മാറ്റാനായിട്ട് പറ്റും. ദെൻ ഇപ്പോൾ മൂന്നാമത്തത് എ കെ ടി ചെയ്യുന്നത് എ ടി പി സിട്രേറ്റ് ലയേസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യും. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യും, അങ്ങനെയുള്ള പരിപാടികൾ നടക്കും. നാലാമത്തത് ഇനി ചെയ്യാൻ പറഞ്ഞ ഇതെല്ലാം മെറ്റബോളിക് ഫംഗ്ഷൻസ് ആണോ, ഇതെല്ലാം അല്ലേ, എല്ലാം ഗ്ലൂക്കോസ് അതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. ഇനി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫോക്സോ എന്ന് പറയുന്ന, ഫോക്സോ അല്ല കേട്ടോ, ഫോക്സോ, ഫോക്സോ എന്ന് വെച്ചാൽ ഫോർക്ക് ഹെഡ് ബോക്സ് പ്രോട്ടീൻ ഒ ആണ്. ഇതേപോലത്തെ വേറെയും പല പ്രോട്ടീനൊക്കെ ഉണ്ട് കേട്ടോ ഫോക്സോ വെച്ചിട്ട് തന്നെ. ആൻഡ് ഇതിന്റെ ഫോസ്ഫോറിലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോ ഇതിനും ഈ പറയുന്ന റോളൊക്കെ തന്നെയാണ്, ഒന്ന് ഗ്ലൂക്കോനിയോജെനിസിസ് വർദ്ധിപ്പിക്കാൻ പറ്റും, ദെൻ ഗ്ലൈക്കോജിനോലൈസിസ് വർദ്ധിപ്പിക്കാൻ പറ്റും, ദെൻ സ്ട്രെസ് കണ്ടീഷനിൽ അപ്പോൾ ഇതൊക്കെ ഗുണകരമായിരിക്കും, ദെൻ അപ്പോപ്റ്റോസിസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഏജിങ് ആൻഡ് ഏജ് റിലേറ്റഡ് ചേഞ്ചസ് കുറയ്ക്കാൻ പറ്റും, സെൽ പ്രോലിഫറേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യാൻ പറ്റും, സെൽ സർവൈവൽ ആൻഡ് പ്രോലിഫറേഷൻ ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. സോ ബൈ ആക്ടിവേറ്റിംഗ് ദിസ് പാത്വേ ഡൈവേഴ്സ് ഫംഗ്ഷൻസ് ക്യാൻ ബി മോഡുലേറ്റഡ് ഇൻസൈഡ് ദ സെൽ. ഓരോ സെൽ അനുസരിച്ചും പലതരം ഫംഗ്ഷൻ ആയിരിക്കും. എന്തായാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് അനബോളിസം ആൻഡ് ഡിക്രീസ് കെറ്റബോളിസം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിനി ഇന്റർസെല്ലാർ പാത്വേയുടെ ഒക്കെ വെച്ച് തടയാം എന്ന് വെച്ചാൽ, ഒന്ന്, ഇത് പി ഐ പി 2 നമ്മൾ പി ഐ പി 3 ആക്കുന്നത് ഈ പി ഐ പി 3 കൈനേസ് ആണെന്ന് പറഞ്ഞു. സോ ഇതിനെ നേരിട്ട് തടയുന്ന എൻസൈം ആണ് പി 10. ഓക്കെ, പെട്ടൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് തടയും. സോ എല്ലാ സ്റ്റെപ്സും തടയാം. അപ്പോൾ ഇത് ചില ക്യാൻസറിലൊക്കെ ഈ പി 10 മ്യൂട്ടേഷൻസ് വന്നു കഴിയുമ്പോൾ ചില ക്യാൻസർ ഒക്കെ ഉണ്ടാവുന്ന കാണാം. സോ ഇതാണ് ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഈ രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് എംടോർ, ഇതിൽ എ കെ ടിയിലേക്ക് പ്രോട്ടീൻ പിടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് തടയാനായിട്ട് പി എച്ച് എൽ പി പി എന്ന് പറയുന്ന ചില പ്രോട്ടീനുകൾക്ക് ഇവിടെ ഇടപെടാം, തടയാനായിട്ട് പറ്റും. ദെൻ ഇയാൾക്ക് ഒരു ഫോസ്ഫേറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനെ തടയാനായിട്ട് ഒരാളുണ്ട് പി പി 2 എ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, അത് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ മൂന്ന് വഴിയിലൂടെയാണ് ഇത് ചെയ്യാം. ദെൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വേറെ കാണും. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ S6 ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അങ്ങനെയും ചില മെക്കാനിസംസ് ഒക്കെ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് മെക്കാനിസം ആണ് ഞാൻ പറഞ്ഞത്. സോ ഫൈനലി നമുക്കിപ്പോൾ ഈ പാത്വേ മൂലം എന്തൊക്കെ പരിപാടികളാണ് നടക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻക്രീസ്ഡ് അനബോളിസം, അനബോളിസം കൂടും, സെൽ ഗ്രോത്ത് സെൽ ഡിഫറൻസിയേഷൻ ഒക്കെ വർദ്ധിക്കുകയായിരിക്കും. ഡിക്രീസ്ഡ് കെറ്റബോളിസം, കെറ്റബോളിസം കുറയും, ഗ്ലൂക്കോസ് അപ്ടേക്ക് യൂട്ടിലൈസേഷൻ ഒക്കെ കൂട്ടും, ഗ്ലൈക്കോജൻ സിന്തസിസ് വർദ്ധിപ്പിക്കാം, ദെൻ ഫാറ്റി ആസിഡ് സിന്തസിസ് വർദ്ധിപ്പിക്കാം, പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ വർദ്ധിപ്പിക്കാം, മൈറ്റോകോൺഡ്രിയൽ മെറ്റബോളിസം ഒക്കെ വർദ്ധിപ്പിക്കും, ഇതെല്ലാം നടന്നോളും. ദെൻ സെൽ സർവൈവൽ പ്രോലിഫറേഷൻ അങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം, ഓട്ടോഫാഗി കുറയ്ക്കാം. സോ
ഇങ്ങനെയൊക്കെയുള്ളതാണ് ഈ പാത്വേയിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ പാത്വേ ടാർജറ്റ് ചെയ്യുന്ന ചില ആന്റി ക്യാൻസർ ഡ്രഗ് ഉണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ഇതിന് ശേഷം തൊട്ട് പുറകെ നമ്മൾ ആ വീഡിയോ കൂടി ചെയ്യണം. അപ്പൊ ടാർജറ്റഡ് ആന്റി ക്യാൻസർ ഡ്രഗ് നോക്കിക്കഴിഞ്ഞാൽ, വീഡിയോ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്വേയിൽ എവിടെയൊക്കെ മരുന്നുകൾ ഇടപെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ പിന്നെ നമുക്ക് പറയേണ്ടത് അടുത്ത പാത്വേയാണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.